എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സോഫ്റ്റ് ബട്ടർ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമ്മളിതുവരെ ഇട്ട റെസിപ്പികളിലെല്ലാം വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടുള്ള കേക്കുകളാണ്. അപ്പോൾ ഒരുപാട് പേര് ബട്ടർ കേക്കിൻ്റെ റെസിപ്പികൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 80 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 80 ഗ്രാം എന്ന് പറയുമ്പോൾ 5 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ഉപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ഇതിലേക്ക് ഒരു 100 ഗ്രാം പഞ്ചസാര, ഇതൊരു 12 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. പൊടിച്ചു വെച്ചതിന് ശേഷമാണ് 100 ഗ്രാം വന്നിട്ടുള്ളത്. പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടെ നല്ല ക്രീമി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെല്ലാം തെറിച്ച് വീഴും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി നല്ലൊരു ക്രീം പരുവത്തിൽ എടുക്കണം. അപ്പോൾ എത്ര നേരം ബീറ്റ് ചെയ്യുമോ അത്രയും നല്ലതാണ്. നല്ല സോഫ്റ്റ് ആകുന്നവരെ ബീറ്റ് ചെയ്യുക. അതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ ബ്ലേഡ്സ് ചൂടാകാതിരിക്കുക. അപ്പോൾ ചൂടാകുവാണെങ്കിൽ ഇത് ഉരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിർത്തി നിർത്തി നല്ല ക്രീമി ആയിട്ട് ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സ്പാറ്റില വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എന്താണ് അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. അപ്പോൾ അതാണ് ഈ കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ് തീരുമാനിക്കുന്നത്. അപ്പം നന്നായിട്ട് തന്നെ ഇത് ബീറ്റാക്കിയിട്ട് ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ്. മുട്ട എന്ന് പറയുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ്. അപ്പോൾ അത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട കൂടി ചേർക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടും. അപ്പം മുഴുവൻ മുട്ടയും ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഈ ബട്ടറും മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ അത് പിരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി നോർമലാണ്. നമ്മളത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നല്ല ക്വാളിറ്റിയിലുള്ള വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ളത് ഏതും എടുക്കാവുന്നതാണ്. എനിക്ക് കറക്റ്റായിട്ട് പേരറിയില്ല, അതാണ് പറയാത്തത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ കേക്ക് ആകുമ്പോൾ നമ്മളത് കുറച്ച് കട്ടിയിലായിരിക്കും ബാറ്റർ വരിക. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാനും നല്ലൊരു സോഫ്റ്റ്നെസ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു അരിപ്പയിലേക്ക് 100 ഗ്രാം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, മൈദയാണ്. അപ്പോൾ 12 ടേബിൾ സ്പൂണാണ് 100 ഗ്രാം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പകരം 2 ടേബിൾ സ്പൂൺ പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് എടുക്കുന്നത്. ഒന്നോ രണ്ടോ തവണ അരിച്ചിട്ടുള്ള പൊടിയും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അരിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ആദ്യം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പൊടി ഒന്ന് മിക്സാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യുക, ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ. അപ്പോൾ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് എല്ലാം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. ബേക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ 6x6 ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചോ 7 ഇഞ്ചിൻ്റെയോ റൗണ്ട് ടിന്നും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളേത് ടിൻ എടുക്കുകയാണെങ്കിലും ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ തടവിയിട്ട് പൊടിയൊന്ന് ടെസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു റെസിപ്പി നമുക്ക് ഓവനിലും അല്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക. ആ ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടിയതിന് ശേഷം നമുക്ക് 170 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് പൊങ്ങി അത് വെടിച്ചൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. 30 മിനിറ്റ് എന്ന് പറയുന്നത് OTG ഓവൻ്റെ ടൈമിംഗ് ആണ്. അപ്പം കൺവെക്ഷൻ ഓവൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇത് റെഡി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. കുറച്ചുകൂടെ വേവാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്യുക. നമ്മളിത് കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ബട്ടർ കേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവിൽ എടുത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ബട്ടറൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു നനഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള അളവിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല സ്പോഞ്ചായിട്ട് കേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം.
നമ്മൾ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ബട്ടർ വെച്ചിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ചില ബേക്കറികളിലൊക്കെ നല്ല ഇതുപോലെ സ്പോഞ്ച് കേക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതേ ടേസ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഉൾഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ 100 ഗ്രാം പൊടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻ്റ് എല്ലാം ഡബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അകമെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പൊതിയായിട്ട് വെക്കാം, പൊതി കേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാമെന്നാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയായിട്ട് കേക്ക് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ കേക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ആ മധുരമൊക്കെ കറക്റ്റായിട്ട് അതിൽ വരുന്നത് അടുത്ത ദിവസം ആകുമ്പോഴാണ്. അപ്പോൾ ഇത് അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് പൊതിഞ്ഞിട്ട് പൊതി കേക്കാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ ഇതിങ്ങനെ ബേക്കറികളിലൊക്കെ കിട്ടാറുണ്ട്, ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മാർബിൾ കേക്ക് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ ഒരുപാട് പേര് ബട്ടർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കറക്റ്റ് അളവിൽ നിങ്ങൾ എല്ലാ ചേരുവകളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മാർബിൾ ബട്ടർ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പികൾ, ക്രിസ്മസിന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പികൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതെല്ലാം ഓരോന്നായി ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ടെസ്റ്റിമോണിയൽസ് കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് തീർച്ചയായിട്ടും അയച്ചു തരിക. അപ്പോൾ അത് നമ്മൾ ഓരോ വീഡിയോയുടെ അവസാനം ഇതുപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കുറച്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്, അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ ടെസ്റ്റിമോണിയൽസ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇന്ന് തൽക്കാലം ഞാൻ പേരൊന്നും നോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി വരുന്ന വീഡിയോസിൽ എല്ലാവരുടെ പേരും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്യുന്ന റെസിപ്പീസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരിക. അതുപോലെ നിങ്ങൾ കൂടുതലും മെയിലിലൊക്കെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് എളുപ്പം. അപ്പോൾ നിങ്ങളിതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ അയച്ചു തരാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് ഇട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡൗട്ട് ചോദിക്കുന്നവർക്കെല്ലാം തന്നെ റിപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.